കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും പിന്നാലെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വീടുകൾ ഇടിയുന്നു. 10 വീടുകൾ വാസയോഗ്യമല്ലാതെയായി. കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. നെയ്യാറിനോട് ചേർന്ന ഇട റോഡുകളും ഇടിഞ്ഞിട്ടുണ്ട്. ടി വി പ്രസാദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്നും. പ്രസാദ്, ഇപ്പോൾ ഈ വീടുകൾ വാസയോഗ്യമല്ലാതായിരിക്കുന്നു, അതായത് 10 വീടുകൾ, ഇത് നിർമ്മാണത്തിൽ അപാകതയാണോ, ഈ കനത്ത മഴയെ തുടർന്ന് പ്രകൃതിയിലുണ്ടായ വ്യത്യാസത്തെ തുടർന്നാണോ, എന്താണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റപ്പെട്ട ആളുകളുടെ സാഹചര്യം എന്താണ്? അമീന, 2018 പ്രളയത്തിന് സമാനമായി നെയ്യാറ്റിങ്കര നഗരത്തോട് ചേർന്ന നെയ്യാറിൻ്റെ തീരങ്ങളിൽ കനത്ത വെള്ളക്കെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. 3 ദിവസത്തോളം ഈ വെള്ളക്കെട്ട് തുടരുകയും ചെയ്തു. നെയ്യാറ്റിൻകരയോട് ചേർന്ന നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതായത് 3 ദിവസത്തോളം തുടർച്ചയായി വെള്ളക്കെട്ട് നിന്ന സ്ഥലം പെട്ടെന്ന് തന്നെ നെയ്യാറിൻ്റെ ആ ഷട്ടറുകൾ അടയ്ക്കുന്നു. ഈ സാഹചര്യത്തിൽ വെള്ളം പെട്ടെന്ന് വലിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയാണ് അവിടെ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് കുതിർന്നു നിന്ന മണ്ണും അതുപോലെ തന്നെ ചുവരും ഒന്നിച്ച് ഇടിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അതായത് ഒരുപാട് ദിവസം, 3 ദിവസം തുടർച്ചയായി വെള്ളം കെട്ടി നിന്നത് കൊണ്ട് തന്നെ ആ മണ്ണിൽ ഉണ്ടാകുന്ന ഒരു ഇളക്കം, അത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഭാഗത്തുള്ള 10 കുടുംബങ്ങളുടെ വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. അതിൽ 3-4 കുടുംബങ്ങളുടെ വീടുകളുടെ അസ്ഥിവാരം തന്നെ ഇളകിപ്പോകുന്ന സ്ഥിതിയുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. നെയ്യാറ്റിൻകരയിലെ പീരായുമൂട്ടിലെ ക്രിസ്തുദാസ്, സിന്ധു, അജിത, ചെല്ലമ്മ, വസന്ത എന്നിവരുടെ വീടുകൾക്ക് കേടുപാട് പറ്റി. രാവിലെ തന്നെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതി ആണ് എന്ന് വേണം പറയാൻ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കിട്ടുന്ന ഓട്ടോയിലും അതുപോലെ തന്നെ കാറിലുമൊക്കെയാണ് ആളുകൾ പോയത്. അതുപോലെ തന്നെ നെയ്യാറ്റിൻകര കോടതിയോട് ചേർന്ന വീടുകളിലും ഇതുപോലെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇട റോഡുകളും വ്യാപകമായി ഇടിഞ്ഞ് താഴേക്ക് നെയ്യാറിലേക്ക് പതിക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അമീന. ശരി, ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.